നമസ്കാരം. ഫസൽ വധക്കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന CBI ശുപാർശ സംസ്ഥാന സർക്കാരിനും CPMനും തലവേദനയാകും. CPM നേതാക്കൾ പ്രതികളായ കേസിൽ വിചാരണ അട്ടിമറിക്കാനാണ് സംസ്ഥാന പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചതെന്ന സൂചനയാണ് CBI മുന്നോട്ട് വെക്കുന്നത്. ഫസൽ വധക്കേസിന് പിന്നിൽ RSS ബന്ധമല്ല, CPM ബന്ധം തന്നെയാണെന്ന് സ്ഥാപിച്ചുകൊണ്ടുള്ള തുടരന്വേഷണ റിപ്പോർട്ടിലാണ് സംസ്ഥാന സർക്കാരിനെയും പോലീസിനെയും വെട്ടിലാക്കുന്ന ശുപാർശകളുള്ളത്. തലശ്ശേരി മോഹൻ കൊലക്കേസിൽ അറസ്റ്റിലായ RSS പ്രവർത്തകൻ സുബീഷിന്റെ മൊഴി മുൻനിർത്തിയാണ് ഫസൽ കേസിൽ CPM അല്ലെന്ന് സ്ഥാപിക്കാൻ സംസ്ഥാന പോലീസ് ശ്രമിച്ചതെന്നാണ് കണ്ടെത്തൽ. ഈ മൊഴി അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന DYSP സദാനന്ദൻ അടക്കമുള്ളവർ വ്യാജമായി ഉണ്ടാക്കിയതാണെന്നും നടപടി വേണമെന്നുമാണ് CBIയുടെ ആവശ്യം. തലശ്ശേരി മുൻ DYSP ആയിരുന്ന പ്രിൻസ് എബ്രഹാം, CA ആയിരുന്ന സുരേഷ് ബാബു എന്നിവർക്കെതിരെയും നടപടിക്ക് ശുപാർശയുണ്ട്. വ്യാജമൊഴി ഉണ്ടാക്കിയെന്നത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ CPM സൈബർ ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചു. ഇതുവഴി കൊലപാതകത്തിന് പിന്നിൽ RSS എന്ന് വരുത്തി തീർക്കാനുള്ള മനഃപൂർവ്വമുള്ള ഗൂഢാലോചനയാണ് നടന്നത്. സുബീഷിന് ചട്ടവിരുദ്ധമായി കസ്റ്റഡിയിലെടുത്ത് തയ്യാറാക്കിയ മൊഴിക്ക് പരസ്പരം ബന്ധമില്ലെന്നും CBI സ്ഥാപിക്കുന്നു. ഇതോടെ ഫസൽ വധക്കേസ് അന്വേഷണവും CBIയുടെ കണ്ടെത്തലും അട്ടിമറിക്കാനുള്ള ആസൂത്രിത നീക്കമാണ് നടന്നതെന്ന സംശയമാണ് ബലപ്പെടുന്നത്. CPMനെയും സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന കണ്ടെത്തലാണിത്. ഉന്നത കേന്ദ്രങ്ങളുടെ സമ്മർദ്ദത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ കേസിനെ വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചതെന്നും സംശയിക്കപ്പെടും. എന്തായാലും കോടതിയിലെത്തുമ്പോൾ കേസ് അട്ടിമറിക്കാനുള്ള പ്രതിഭാഗത്തിന്റെ നീക്കങ്ങളായി CBI തന്നെ റിപ്പോർട്ടിനെ അവതരിപ്പിക്കും. CPM നേതാക്കളായ കാരായി രാജനും ചന്ദ്രശേഖരനുമാണ് കേസിലെ പ്രധാന പ്രതികൾ. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്.